ഹായ് ഫ്രണ്ട്സ്, 2023 സെൻസർ ചെയ്ത പടങ്ങളുടെ സിനിമകളുടെ മലയാള സിനിമകളുടെ അവാർഡ് പ്രഖ്യാപനം നടന്നു. അതേപോലെ തന്നെ നാഷണൽ അവാർഡ് പ്രഖ്യാപനം എന്ന് തന്നെയായിരുന്നു. മലയാളത്തിൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായിട്ട് പൃഥ്വിരാജിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ മികച്ച നടിമാരായിട്ട് രണ്ടുപേരുണ്ട്. അത് എല്ലാവർക്കും ഈ അവാർഡ് ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അവരുടെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, പൃഥ്വിരാജിന് ആടുജീവിതം എന്ന സിനിമയിലൂടെ അവാർഡ് ലഭിച്ചത് ഒരാൾക്ക് അത് അത്രയും പിടിച്ചിട്ടില്ല. മറ്റൊരാളല്ല, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജി സ്കറിയ, അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം പറയുന്നത് ഒരു 6 ബോറൻ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തു എന്നുള്ളതാണ്. മമ്മൂട്ടി കാതലിൽ അഭിനയിച്ച അഭിനയത്തിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല പൃഥ്വിരാജിൻ്റെ അഭിനയം എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കമൻ്റ് ആയിട്ടല്ല പറയുന്നത്, ആളുകൾ അങ്ങനെ പറയുന്നു. സിനിമ റിലീസായപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു ഇതൊരു 6 ബോറൻ സിനിമയാണ് എന്നാണ്. ഇപ്പോഴും ആളുകൾ അവാർഡ് ലഭിച്ചപ്പോഴും പറയുന്നത് മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട അവാർഡായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടല്ല അദ്ദേഹം ആ വീഡിയോയിലൂടെ അത് പറയുന്നത്. ആളുകൾ അങ്ങനെ പറയുന്നു ഒരു 6 ബോറൻ സിനിമയാണ് ആടുജീവിതം എന്നുള്ളത്. തീർച്ചയായിട്ടും മമ്മൂട്ടിക്കായിരുന്നു അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ പറയുന്നത്. ആടുജീവിതത്തിന് വേറെയും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ജനപ്രിയ സിനിമ. അതൊക്കെ ഇങ്ങനെയാണ് ഈ അത്രയും അവാർഡുകളൊക്കെ ആടുജീവിതത്തിന് കിട്ടിയത്. ഒരു 6 ബോറൻ സിനിമയായ ഈ സിനിമയ്ക്ക് ഇത്രയും അവാർഡുകൾ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് അദ്ദേഹം മറുനാടൻ മലയാളിയിലൂടെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി വിദ്വേഷത്തിൻ്റെ ആ ഒരു ഛായ ആ പറച്ചിലിനകത്തുണ്ട്. കാരണം പൃഥ്വിരാജ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരുടെ തലയിൽ ചാർത്തി കൊടുത്തുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടല്ല പറയുന്നത്, മറ്റുള്ളവർ അങ്ങനെ പറയുന്നു, ഒരുപാട് പേർ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പൃഥ്വിരാജിന് ഈ അവാർഡ് അർഹിക്കുന്നത് തന്നെയാണ്. മമ്മൂട്ടി മോശാഭിനയമാണ് എന്നല്ല പറഞ്ഞത്, പക്ഷേ ഇത് വിലയിരുത്തുന്ന ആളുകളും സിനിമകൾ കണ്ട് അത് വിലയിരുത്തിയിട്ട് തന്നെയാണല്ലോ. അല്ലാതെ പൊതുജനങ്ങളുടെയോ അല്ലെങ്കിൽ ഷാജി സ്കറിയുടെയൊക്കെ അല്ലെങ്കിൽ മറുനാടൻ മലയാളിയുടെയോ മറ്റു ചാനലുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടൊന്നുമല്ലോ. അവർ ഈ ഒരു ജൂറി അത് വിലയിരുത്തിയ ജൂറി ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അതിനെ ശത്രുവനാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയും ചെയ്തോളൂ. അത് മറുനാടൻ ഇത് വളരെ മോശമായിപ്പോയി.